ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം, സുഖമാണെന്ന് കരുതുന്നു. കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വന്നിട്ട്. കുറേ നാളെന്ന് പറയുമ്പോൾ 1 മാസത്തോളമായിട്ടുണ്ട്. അങ്ങനെ എടുക്കാണ് കേട്ടോ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതന്നെ 1 ആഴ്ച മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അതാണ് ഇന്ന് പിന്നെ വോയിസ് എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഇടാനും നോക്കാനും ഒന്നും പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല കേട്ടോ. അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഞാൻ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പോൾ 1 മാസത്തോളമായി എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല. കാരണം പിന്നെ ശാരീരിക അസുഖം തന്നെയാണ് കേട്ടോ. ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കാരണമാണ് വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത്. പിന്നെ വീട് പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അതിൻ്റെ വഴിയെ പോകും കേട്ടോ. വീട് പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനുണ്ടാവാറില്ലേ ഉള്ളത്. സാധാരണയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ഇടാതിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കണ്ടിന്യൂ ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരും കമൻസ് ഇടുന്നവരൊക്കെ. അപ്പോൾ അതേപോലെ ഞാൻ അവരുടെ വീഡിയോ ഞാൻ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. കിട്ടുന്ന സമയങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഇപ്പോഴും യൂട്യൂബ് തുറക്കുന്ന സമയത്തൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ വീഡിയോ കാണാറുണ്ട്. പക്ഷെ എനിക്ക് കമൻസ് ഇടാനൊന്നും പറ്റുന്നൊരവസ്ഥയിലല്ല. കൈക്ക് തീരെ വയ്യാത്ത കാരണമാണ് കമൻ്റൊന്നും ഇടാത്തത്. എന്നാലും എല്ലാ വീഡിയോയും കാണലുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഓരോന്ന് കാണലുണ്ട്. ഞാൻ യൂട്യൂബ് തുറക്കലേ ഇല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും തുറന്നാലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ നല്ലൊരു കായ് ഒഴിച്ചേറി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, ചെറുതായി നീളത്തിലരിഞ്ഞത്, ഈ കാണുന്നത് പോലെ തന്നെ കേട്ടോ. അതിനകത്തോട്ട് 1 പാക്കറ്റ് ചെമ്മീൻ, 50 ഗ്രാം ചെമ്മീൻ കേട്ടോ, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 സവാളയുടെ പകുതി, 3-4 ഇഞ്ച് പച്ചമുളക്, നമ്മൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതിലും മുളക് പൊടി വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പിട്ടതിന് ശേഷം നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ ചെറിയ തീയിലങ്ങനെ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കായ് വെന്ത് കിട്ടും. ഒന്നാമത് നമ്മൾ നീളത്തിലരിഞ്ഞെടുത്തതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, നല്ലൊരു ഒഴിച്ചറിയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഇതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന്. ഇതിപ്പം തന്നെ ഞാനൊരു 3-4 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. 1 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം അന്ന് എൻ്റെ അടുക്കിച്ചനൊക്കെ ടെറസിലായിരുന്നു കേട്ടോ. എൻ്റെ മുമ്പ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, അടുക്കളയും സിറ്റൗട്ടൊക്കെ മാറ്റിയെടുക്കുന്ന കാരണം പിന്നെ നമ്മുടെ കിച്ചണൊക്കെ സിറ്റൗട്ട് മുകളിൽ ടെറസിലാണെന്നുള്ളത്. അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ. പിന്നെ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് താഴിലോട്ട് മാറി. അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. കബോർഡൊന്നും ആക്കിയിട്ടില്ല, എന്നാലും ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം നമ്മുടെ പിന്നെ വെപ്പും കുടിയൊക്കെ താഴേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മുകളിൽ നമ്മുടെ ആ പിന്നെ സിറ്റൗട്ട് അല്ല ടെറസ് കണ്ടില്ലേ, അവിടെ ഷീറ്റൊക്കെ മാറ്റിയിട്ടൊന്ന് റൂമൊക്കെ എടുക്കുന്നു, കൂട്ടിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ താഴേക്ക് മാറിയ കാരണം മുകളിൽ അങ്ങനെ നമ്മൾ കയറാറില്ല കേട്ടോ. ഇതിപ്പോൾ മുകളിലുള്ളപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നും അല്ലായിരുന്നു എന്നുള്ളത്. എല്ലാ ദിവസവും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നതും പണിക്കാർക്കായിട്ട് എല്ലാം ചെയ്യുന്നതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാതിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ മുളകിട്ട് കറിയാക്കി വെച്ചിട്ടുണ്ട്, വരട്ടിയെടുത്തതാണ് കേട്ടോ. ഇത് പണിക്കാർക്കുള്ള കറി തന്നെയാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ വെണ്ടക്ക വറവും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് പിന്നെ എന്തെങ്കിലും കായ് അങ്ങനെ ചേന ചേമ്പൊക്കെ ഒഴിച്ചറിയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വേറെ കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പം പണിക്കാരും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ 2-3 കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ 1 കറി അല്ലെങ്കിൽ 1 വറവ്. വറവ് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒഴിച്ചറിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കാറ്. പിന്നെ രാത്രിത്തിന് എന്തെങ്കിലും കറിയായിട്ട് പിന്നെ അപ്പോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കും കൂടെ ഇവിടുന്ന് റെഡിയാകുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മളെ വിശേഷങ്ങൾ പറയാം. ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ള കാരണം നിങ്ങളോട് പറഞ്ഞത് എനിക്ക് അസുഖം കാരണം തന്നെയാണ് കേട്ടോ. അല്ലാതെ പണിക്കാരും തിരക്കൊന്നായിട്ടല്ല. പണിക്കാരൊക്കെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ശമ്പി റമ്യും ഉമ്മയും കൂടിയൊക്കെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, പിന്നെ ടൈലി നോക്കാൻ പോകുന്നുണ്ട്, പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഒന്നാമത് നമുക്ക് ശരീരത്തിന് വയ്യെങ്കിൽ പിന്നെ തീരെ
ഒന്നും തോന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ മുമ്പ് കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. അതിനിടക്കാണ് പിന്നെ 3 മാസത്തോളം ഇപ്പോൾ വീഡിയോ ഇടാത്ത, 2 മാസം ഇടാതെ ഇരുന്നിട്ട് അതിനിടക്ക് 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ എല്ലാ ദിവസവും ഇടാമെന്നൊക്കെ എന്നാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ എൻ്റെ അസുഖം അനുവദിച്ചില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഇടാതിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പറയുകയാണ്, എനിക്ക് ഇപ്പം നാളെ ഇടാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറ്റുവാണെങ്കിൽ ഇടും. അങ്ങനെ ഇത് നമ്മുടെ കായ്ക്കറി റെഡിയായിട്ടുണ്ട്. കായും ചെമ്മീനൊക്കെ വെന്തതിന് ശേഷം തേങ്ങ അരച്ചൊഴിക്കാം, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങയിൽ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടൊന്ന് ചെറുതായിട്ട് തള വരുന്നത് വരെ മാത്രം അടുപ്പത്ത് വെക്കുക. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വെള്ളത്തോടുള്ള കറിയാണ് കേട്ടോ, ഒഴിച്ച് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുക, വരുത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് വറുത്തിട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നാടൻ കറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ 10-15 ചെറിയുള്ളി നേരെ പകുതിയാക്കി തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി സ്കിപ്പ് ചെയ്ത് ചെറിയുള്ളിയിലാണ് നമ്മുടെ കായ്ക്കറിയുടെ ചായയും ചെമ്മീൻ കറിയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമല്ലോ. അതൊക്കെ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ, എല്ലാവർക്കും അറിയുമായിരിക്കും. അങ്ങനെ അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും കറിയൊക്കെ റെഡിയാക്കി ചൂടോടെ ചോറ് കഴിക്കാനായിട്ട് പോകാമെന്ന് റേഷൻ അരി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച്. ഇപ്പോൾ എനിക്കും റുമിക്കൊക്കെ റേഷൻ അരി തന്നെയാണ് ഇഷ്ടം കൂടുതൽ, ചെമ്പറിക്കും അങ്ങനെ തന്നെയാണ്. എന്നാലും ചെമ്പറി മറ്റേ ചോറും കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. റുമിക്ക് പിന്നെ റേഷൻ അരി തന്നെയാണ് ഇഷ്ടം, എനിക്കും മിക്കവാറും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചൂടോടെ ഇങ്ങനെ കറി എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാനൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചോറ് കഴിക്കട്ടെ, ചൂടോടെ എനിക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്താൽ മാത്രമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പറയും, വിചാരിക്കണ്ടാവില്ലേ അസുഖമൊക്കെ ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാനിങ്ങനെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയുടെ ഗുളികയാണ് കേട്ടോ മിക്കവാറും കഴിക്കൽ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തിനൊക്കെ വേദന ചെറുതായിട്ട് കുറയും, പക്ഷെ ആ ഗുളികയുടെ നല്ല ക്ഷീണം ഉണ്ടാവും കേട്ടോ. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്തത്. ഇതിപ്പം മരുന്നൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു വേദന കുറവുള്ള സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കറി ഉണ്ടാക്കിയത്. വീഡിയോ എടുത്തതല്ല, കറി ഉണ്ടാക്കിയത്. മോളാണ് വീഡിയോ എടുത്തിരുന്നത്, ശംറി. അപ്പോൾ റമി അന്ന് ആ വീഡിയോ എടുക്കുന്ന ദിവസം ഇല്ലേനോ. ഇപ്പം എന്തായാലും ഞങ്ങളെ പുതിയ കിച്ചണിലേക്കുള്ള മാറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. നമ്മുടെ പുതിയ കിച്ചണൊന്നും നിങ്ങളാരും എൻ്റെ കൂട്ടുകാരൊന്നും കണ്ടില്ലല്ലോ അല്ലേ. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും എടുത്തിടാം കേട്ടോ. ഇപ്പം ഷോർട്ട് വീഡിയോ എങ്കിലും എടുത്തിടണം എന്ന് വിചാരിക്കലുണ്ട് കേട്ടോ, പക്ഷെ നടക്കാറില്ല. നടക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾ താഴെ പുതിയ കിച്ചണിലേക്ക് മാറിയിട്ട് തന്നെ 1 ആഴ്ചയോളമായിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി ഒന്ന് മോളോടെങ്കിലും എടുത്തു തരാൻ പറഞ്ഞിട്ട് വോയിസ് കൊടുത്തിട്ട് ഇടാനായിട്ട് നോക്കണം. അങ്ങനെ ഞാൻ ചൂടോടുള്ള ചോറൊക്കെ വെച്ച് ഞാനും ശംരിയും കൂടെ ഒന്ന് പിന്നെ ടൈല് നോക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. ടൈല് നോക്കാന്ന് പറഞ്ഞാൽ ടൈല് എടുത്തിട്ടുണ്ട്, പിന്നെ റൂമിലേക്കും പിന്നെ സിറ്റ് ഔട്ടിലേക്കും കിച്ചണിലേക്കും എല്ലാം കിച്ചണിൻ്റെ പണിയൊക്കെ ഞാൻ തീർന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിനിടാൻ വേണ്ടി കുറച്ച് നമ്മുടെ ബ്ലാക്ക് ടൈലുണ്ടല്ലോ മാറ്റിൻ്റെ വഴുതി വീക്ക് അതൊക്കെ ഇരിക്കുന്നത്, ആ ടൈലൊന്ന് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. ബസ്സിനൊന്നും പോകാൻ പറ്റാത്ത കാരണം ഓട്ടോറിക്ഷയാക്കിയിട്ടാണ് പോകുന്നുണ്ടായത്. ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഒരു 3 ടൈലേ വേണ്ടു, അത് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അധികം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ കുറച്ചെടുക്കും, പിന്നെ ബാക്കി എടുക്കാന്ന് വെച്ചാൽ പിന്നെ അത് മറന്നേ പോകും കേട്ടോ. കയ്യും കാലമൊക്കെ വേദനേൻ്റെ അടുക്ക്, പിന്നെ അതുകൊണ്ടാണ് ഓട്ടോറിക്ഷയിൽ പോകുന്നത് ബസ്സിന് പോകാതെ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ടൈലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുന്നവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, വഴിയിൽ നിന്ന് കുറച്ച് എടുത്തതാണ്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ, കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട്. അപ്പം അതൊക്കെ പിന്നീടൊരു വീഡിയോയിൽ പറയാം. ഞങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു. ഒന്നുകൂടി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് വേണം. ഇടയ്ക്ക് വീഡിയോ ഇടുമ്പോഴും നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.